ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളീ ഒരു 2020 നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു 2020 സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ വളരെ വലിയ രീതിയിൽ കേൾക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ വലിയ രീതിയിൽ നമ്മുടെ ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ ഒരു വൈറസ്. അത് ഒറിജിനേറ്റ് ആയത് ഇന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2019 അത് ഒറിജിനേറ്റ് ആയത് ഇന്ന് നമ്മളോടൊപ്പം അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിനെന്ത് ചെയ്യുന്നുണ്ട്, വാക്സിൻ നമ്മൾ ഇതാ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ കിട്ടും, നാളെ കിട്ടും എന്ന് പറയുന്നതല്ലാതെ സംഭവം ഇതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ 2020 സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ഞാൻ ടൈം ട്രാവൽ ചെയ്തു വന്നതാണെന്ന് പറഞ്ഞിട്ട്, ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വലിയ രീതിയിൽ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരുപാട് പേര് ആക്സെപ്റ്റും ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അതിനെന്ത് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ടൊരു പർട്ടിക്കുലർ പേഴ്സൺ, പുള്ളിക്കാരൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാരൽ ഡീൻ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പേഴ്സൺ. ഞാൻ 2033 നിന്നും വന്നതാണ്, ഈ ഒരു ഇപ്പോഴുള്ള നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലേക്ക്, അതായത് 2020 വന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു 10 ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചിപ്പ് ഘടിപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു പൈസ എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറി കൈമാറി പോകുന്നുണ്ട്. നമ്മൾ ക്യാഷിപ്പ് കയ്യിൽ കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫോൺ പേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബട്ട് അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയിൽ നമ്മുടെ കയ്യിലുള്ള ആ ചിപ്പ് യൂസ് ചെയ്ത് മാത്രം നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നമ്മൾ കൈ വെച്ചേ പൈസ യൂസ് ചെയ്യില്ല. ഈ ഒരു ബാങ്കിലുള്ളതും നമ്മൾ ഈ ഒരു ചിപ്പും തമ്മിൽ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഫോൺ പേ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന, ഈ ഒരു ചിപ്പ് വഴി കണക്ട് ചെയ്ത് കൊടുക്കുന്ന, കണക്ട് ചെയ്ത് പൈസ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഫ്യൂച്ചർ മാറും. ഞാൻ ആ ഒരു ഫ്യൂച്ചറിൽ നിന്നാണ് വന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഹെഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിലൊക്കെ ഈ ഒരു ചിപ്പ് ഘടിപ്പിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യും. ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പവർ വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്യൂട്ട് ധരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പവർ കിട്ടും, ഒരു 100 kg നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിൽ ലെൻസ് വെച്ചിട്ട് ആ ഒരു ലെൻസ് വെച്ച് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിനെ റീമൈൻഡ് ചെയ്ത് കാണാനും പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട്, കമ്പ്യൂട്ടറോ ടിവിയോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാം നമ്മുടെ ഈ ഒരു ലെൻസ്, കണ്ണിൽ വെച്ചിരിക്കുന്ന ലെൻസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഒരു ക്രേസി ആയിട്ടുള്ള 10 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡാരൽ ഡി എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്, ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത് എപ്പിക്സ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ്, ഒരു ടിവി ചാനലിലാണ്. ആൻഡ് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഒരു ബ്രിട്ടീഷ് UK അവിടെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാനൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ പറഞ്ഞത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിട്ട് ഞാൻ ഇപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 32 lakh ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ പറഞ്ഞൊരു വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇയാളുടെ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും അത് സത്യമുണ്ടോ, ഇയാൾ 2033 നിന്നും ഈ ഒരു നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു റിയാലിറ്റി ഉണ്ടോ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ എന്തുകൊണ്ട് എല്ലാവരും ഇയാൾ പറഞ്ഞതിനെ സ്വീകരിച്ചു, ഒരുപാട് പേര് ഇതിനെ അംഗീകരിക്കുന്നുണ്ട്, അതെന്തുകൊണ്ട് അങ്ങനെ അംഗീകരിച്ചു എന്നുള്ളൊരു കാര്യം നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ടൈം ട്രാവൽ പോസിബിൾ ആണോ എന്നുള്ളൊരു കാര്യം നോക്കാൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥത്തിൽ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണോ, അല്ലെങ്കിൽ വെറുതെ ഇയാളെ തട്ടിക്കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വായിൽ തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു കാര്യം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നമുക്ക് ആ ഒരു ഡാരൽ ഡീൻ എന്ന് പറഞ്ഞ ടൈം ട്രാവൽ ചെയ്ത് വന്ന് 2033 നിന്ന് വന്നു എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാം. സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഒരു 2019 ഈ ഒരു സംഭവം നടക്കുന്നത്, അതായത് 2019 നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു എപ്പിക്സ് ടി വി എന്ന് പറഞ്ഞ ഒരു TV അവരുടെ ഒഫീഷ്യൽ മെയിൽ ഉണ്ടല്ലോ, ആ ഒരു മെയിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരാളൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് അയച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡാരൽ ഡി എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരുന്നു. ആ ഒരു മെയിലിൻ്റെ സബ്ജക്ട് എന്താ നോക്കിക്കഴിഞ്ഞാൽ, ഐ ആം ഫ്രം ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സബ്ജക്ട്. അങ്ങനെ ഒരു എപ്പിക്സ് TV അവരെന്തെയ്യുന്നുണ്ട്, ഈ ഒരു മെയിൽ എടുത്ത് വായിച്ചു നോക്കിയ സമയത്ത് അതിനകത്ത് ഈ ഒരു ഡാരൽ ഡീൻ പറഞ്ഞൊരു കാര്യം, ഞാൻ 2033 നിന്നും നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക്, 2019 ഞാൻ വന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ വന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് ആ ഒരു സമയത്ത് ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം ഇതുവരെയൊക്കെ ആരും പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ, ആരും കേട്ടിട്ടില്ലാത്ത രീതിയിൽ അത്രമാത്രം ക്ലിയർ ആയിട്ട്, അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളല്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെക്കോർഡായിട്ട് ഈ ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മെയിൽ എടുത്തിട്ട് ഈ എപ്പിക്സ് TV അവർ വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റെക്കോർഡ് ഒക്കെ കേട്ടതിന് ശേഷം അപ്പോഴാണ് നമുക്കൊരു ഡൗട്ട് വരുന്നത്, ഓക്കെ അയാൾ ഫ്യൂച്ചറിൽ നിന്നും ടൈം ട്രാവൽ ചെയ്ത് 2033 നിന്ന് 2019 വന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബട്ട് അയാൾ എന്തിന് ഈ ഒരു ടൈം ട്രാവൽ ചെയ്ത് വന്നൊരു കാര്യം നമ്മളടുത്ത് പറഞ്ഞു എന്നുള്ളൊരു കാര്യം മാത്രം അയാൾ പറഞ്ഞിട്ടില്ല. ആൻഡ് അതേപോലെ തന്നെ അയാൾ പറയുന്നൊരു കാര്യം, അയാൾക്ക് ഏകദേശം ഒരു 27 വയസ്സുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2006 അയാൾ ജനിച്ചതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2006 ജനിച്ച ഒരാളാണെങ്കിൽ എങ്ങനെ 27 വയസ്സ് വരും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. അയാൾ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്, 2033 നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് അവിടെ മെയിനായിട്ടുള്ളൊരു ഡൗട്ട് വരുന്നത് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ ഈ ഒരു ഡാരൽ ഡി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പേഴ്സൺ 2006 ജനിച്ചതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2033 നിന്നാണ് ഈ ഒരു 2019 വന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ടൈം ട്രാവൽ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡാരൽ ഡീൻ 2006 ജനിച്ച ഡാരൽ ഡീൻ ഇപ്പോൾ ഏകദേശം ഒരു 17 അല്ലെങ്കിൽ ഒരു 16 അല്ലെങ്കിൽ ഒരു 18 വയസ്സായി കാണുമല്ലോ. ആ ഒരു ഡാരൽ ഡീൻ എവിടെയാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ചോദ്യം നമ്മളൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ വെച്ചിരിക്കണം, അത് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. ആൻഡ്
അയാളൊരു ക്രേസി ആയിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ ഫ്യൂച്ചറിൽ വന്നു എന്ന് പറയുന്ന ഒരു 10 കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് പോലും നമുക്ക് പോലും ഒക്കെ വേൾഡിൽ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു 10 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തലയിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു നെറ്റിയിലോ നമ്മളൊരു ചിപ്പ് നമ്മൾ കളിപ്പിച്ച് വെക്കുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു വിഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്കറിയായിരിക്കും ഈ ഒരു മാർവലിലുള്ള ഈ ഒരു നെറ്റിയിലൊരു ചിപ്പ് ഇങ്ങനെ കടിപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ, അതുപോലെ നമ്മളൊരു ചിപ്പ് നെറ്റിയിൽ തലയിലോ എവിടെയെങ്കിലും കടിപ്പിച്ച് വെക്കും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർനെറ്റിന് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ഇൻ്റർനെറ്റ് വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു നെറ്റിയിൽ കടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിപ്പ് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നസീമിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചിപ്പ് വഴി ഇൻ്റർനെറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് എല്ലാം നമ്മുടെ ബ്രെയിൻ തന്നെ ചെയ്ത് എല്ലാം ബ്രെയിൻ വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത് റീവൈൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനലിലെ ആ ഒരു വീഡിയോസൊക്കെ കാണാൻ കഴിയുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് പോസിബിൾ ആവുമെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല, ബട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ അടിപൊളിയായിരിക്കും, ബട്ട് ഫ്യൂച്ചറിൽ അയാൾ ഇത് വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു ചിപ്പ് ഒരു ചിപ്പ് ഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ചിപ്പ് എന്ന് പറയുന്നതിനെ കാട്ടി നമുക്കതിനൊരു ഡിവൈസ് എന്ന് പറയാം. ആ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു പൈസ കൊടുക്കില്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു പേടിഎമ്മിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന കണക്ക് ടോട്ടൽ കംപ്ലീറ്റ് ഡിജിറ്റൽ മണി ആവും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് വഴി നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ എത്ര രൂപയാണെന്ന് വെച്ചിട്ട് ഈ ഒരു ഡിവൈസ് വഴി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ ആ ഒരു ലെവലിൽ ടോട്ടലായിട്ട് ഈ ഒരു പൈസ കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ഈ ഒരു ചിപ്പ് വഴി കയ്യിൽ കടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഡിവൈസ് വഴി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും വന്നു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്യൂച്ചറിൽ 2023 അതും കംപ്ലീറ്റ് ഡിജിറ്റൽ ആവും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അയാൾ അതിൻ്റെ ഒരു പേര് പറഞ്ഞിട്ടില്ല, ബട്ട് അയാൾ പറഞ്ഞത് ഒരു സ്യൂട്ടാണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്യൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു പവർ കിട്ടും, ഈ ഒരു സൂപ്പർമാൻ കിട്ടുന്ന കണക്കത്തെ പവറാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വലിയ 100 കിലോ കല്ലെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ 500 കിലോ കല്ലൊക്കെ എടുത്ത് പൊക്കാൻ പറ്റും. അത്രമാത്രം പവറുള്ള ഒരു സ്യൂട്ട് നമുക്ക് ധരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്യൂച്ചറിൽ വന്നൊരു കാര്യമാണെന്ന് അയാൾ പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. കണ്ണിൽ നമ്മളൊരു ലെൻസ് കടിപ്പിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മളെല്ലാം കാണാൻ തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ക്യാമറ വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ ഞാനല്ലേ നിൽക്കുന്നത്, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നമ്മുടെ കണ്ണിൽ കടിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബർത്ത്ഡേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണിൽ ആ ഒരു ലെൻസ് വെച്ചിട്ട് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബർത്ത്ഡേ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബർത്ത്ഡേ വീഡിയോ കാണണം എന്ന് നമ്മൾ മൈൻഡിൽ തന്നെ ആലോചിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലെൻസ് വരെ റീമൈൻഡ് ചെയ്ത് നമ്മളെ കാണിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു 4 കാര്യങ്ങൾ ഈ ഒരു 4 കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമെന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഫ്യൂച്ചറിൽ ഒരു 2023 ഒക്കെ ആവുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാകുന്ന ഒരു നാടെന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. ഏറ്റവും കൂടുതൽ വേൾഡിലെ ഫസ്റ്റ് നിൽക്കുന്ന പോപ്പുലേഷൻ ഉള്ളൊരു നാട് ഇന്ത്യ ആയിട്ട് മാറും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇത് ആൾറെഡി നമ്മുടെ ഈ ഒരു റിസർച്ചേഴ്സും അതുപോലെ തന്നെ ഒരുപാട് പേരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്ത് പോപ്പുലേഷൻ്റെ ആരോ കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർ പ്രെഡിക്ട് ചെയ്തൊരു കാര്യമാണ് വരുന്ന വർഷങ്ങളിൽ ഇന്ത്യ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളൊരു നാടായിട്ട് മാറുന്നതെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് നമുക്ക് അയാൾ പറഞ്ഞില്ലെങ്കിലും അറിയാവുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 2025 ഒക്കെ ആവുന്ന സമയത്ത് ഒരു ഔട്ട്സൈഡ് വേൾഡ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു മൂണിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ബേസ് ക്യാമ്പ് ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ മൂണിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഔട്ട്സൈഡ് ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ക്യാഷ് കൊടുത്ത് ആൾക്കാർ ഈ ഒരു മൂണിൽ പോയി അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥലം ആ ഒരു അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് എല്ലാം കണ്ടിട്ട് അവിടെ ഒരു ടൂറിസം പോലെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് അവിടെ പോയി കാണുന്നത് അങ്ങനത്തെ ഒരു കാര്യം ഒരു 2025 നടക്കുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയും ഒരു 5 വർഷമേ ഉള്ളൂ. സോ ഇനിയുള്ള ആ ഒരു 5 വർഷത്തിനുള്ളിൽ ഇത് നടക്കുമോ അത് പോസിബിൾ ആവുമോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയില്ല, ബട്ട് പോസിബിൾ ആണെങ്കിൽ ഓക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ബട്ട് ചന്ദ്രയാൻ ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ഒരു ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് കോൺഷ്യസ് വരുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കോൺഷ്യസ്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഒരു ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസെല്ലാം സീക്രട്ടുകളെല്ലാം ഈ ഒരു ഫോണിനറിയാം. നമുക്കറിയാമെന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിന് അറിയാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ചിന്തിച്ച് നോക്കാലോ അറിയാം നമ്മുടെ എല്ലാ പേഴ്സണൽ സീക്രട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസിലെല്ലാം ഫോണും കമ്പ്യൂട്ടറിനും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ഫ്യൂച്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റെ ഒരു ലവറായിട്ട് ഞാൻ വേർപിരിഞ്ഞതിന് ശേഷം അവളെ അവരുമായിട്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഞാൻ ആ ഒരു നമ്പർ അല്ലെങ്കിൽ ലവറുടെ ആ ഒരു അക്കൗണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു ദിവസം ഈ ഒരു ലവറിനെ മിസ്സായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ലവറിൻ്റെ ആ ഒരു അക്കൗണ്ട് അൺബ്ലോക്ക് ചെയ്യാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ദേവിയത് നീ അൺബ്ലോക്ക് ചെയ്യരുത്, അത് എന്ത് ചെയ്യുന്നുണ്ട് നീ ആൾറെഡി ബ്ലോക്ക് ചെയ്തൊരു കാര്യമാണ്, അത് നമുക്ക് നമ്മളായിട്ട് സെറ്റായി പോവില്ല എന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കിയതിന് ശേഷമാണ് നീ ബ്ലോക്ക് ചെയ്തത്. സോ നീ വീണ്ടും പോയി അത് അൺബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. സോ ദേവിയത് നീ ഇത് അൺബ്ലോക്ക് ചെയ്യരുത്, അത് നിനക്ക് എന്നായിരിക്കും ഒരു ദോഷം എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് ഒരു ഫ്രണ്ട് സംസാരിക്കുന്ന നടക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഒരു റിലേറ്റീവ് സംസാരിക്കുന്ന നടക്ക്, നമ്മളറിയാവുന്ന ഒരാൾ നമ്മളടുത്ത് സംസാരിക്കുന്ന നടക്ക്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന നടക്ക് എന്ത് ചെയ്യുന്നുണ്ട്
ഈ ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറിന് ഫീലിങ്സ്, അതായത് ആ ഒരു വികാരങ്ങൾ വരും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്ന നടക്കണം, നമ്മളടുത്തൊരു ഒരു ഫ്രണ്ട് സംസാരിക്കുന്ന നടക്കുന്നത് എന്നൊരു ഫീലിങ്സോടുകൂടി നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി, നമ്മുടെ ചിന്ത മനസ്സിലാക്കി, നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലാക്കി, നമ്മളടുത്ത് സംസാരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഈ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ആ ഒരു ലെവലിൽ കമ്പ്യൂട്ടർ മാറും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2033 അതിൻ്റെ അടുത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള ഒരു വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന ആ ഒരു കാറ്റഗറിയെ പറ്റിയിട്ട് യൂട്യൂബ് മനസ്സിലാക്കിയ ശേഷം യൂട്യൂബ് തന്നെ നമുക്കിങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു കാറ്റഗറിയിൽ. അതായത് ഞാൻ കാണുന്ന ഇന്ന കാറ്റഗറിയാണ്, ഞാനിപ്പോൾ കോമഡി സിനിമകൾ മാത്രം കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ആ ഒരു കോമഡി ലെവലിലുള്ള വീഡിയോസിൽ മാത്രം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ആ യൂട്യൂബ് തന്നെ നമുക്കിങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഫ്യൂച്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലും ആ ഒരു ലെവലിൽ മൂവ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഒരു റെവല്യൂഷൻ ആണെന്ന് തന്നെ പറയാം. ഈ ഒരു ടൈമിൽ ഫ്യൂച്ചറിൽ 2033 നമുക്കിപ്പോൾ ഒരു ആക്ഷൻ ഫിലിം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൺസെപ്റ്റിനനുസരിച്ച്, നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച്, നമ്മുടെ ആ ഒരു തിങ്കിനനുസരിച്ച് നമുക്കൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആക്ഷൻ മൂവി കാണണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു മൂവി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് സജസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഒരു ആപ്ലിക്കേഷനായിട്ട് മാറും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 2033 ഇത് നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു ഡാരൽ ഡീൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു 2033 നിന്നും ഈ ഒരു 2019 എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2019 എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. റിലേറ്റീവിനെ കാണാനായിട്ട് ഞാൻ ഫ്യൂച്ചറിൽ നിന്നും, അതായത് 2033 നിന്നും ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ്. നമ്മൾ ഈ ഒരു 20th century നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു ഫ്യൂച്ചറിൽ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. ഇന്ന് നമ്മൾ ഈ ഒരു ട്രെയിൻ സ്റ്റേഷനിലൊക്കെ പോയി നിന്നിട്ട് നമ്മൾ ട്രെയിനിൽ മറ്റൊരു സ്ഥലത്ത് പോകാനായിട്ട് നിൽക്കുന്ന നടക്കുക, നമ്മൾ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടൈം ട്രാവൽ ചെയ്യാനുള്ളൊരു സ്റ്റേഷൻസ് ഉണ്ടാവും, ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെൻറ്റർ ഉണ്ടാവും. നമ്മൾ അവിടെ പോയിട്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇന്ന ഒരു പാസ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇയറിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പാസ്റ്റിലേക്ക് പറഞ്ഞു വിടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നമുക്കെങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് ഇവിടെ വരാം എന്നുള്ളൊരു കാര്യമാണ് ഡാരൽ ഡീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഡൗട്ട് വന്നത് എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ചിപ്പ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു തലയിലും നെറ്റിയിലും അതുപോലെ തന്നെ ഈ ഒരു കയ്യിലൊക്കെ കടുപ്പിച്ച് വയ്ക്കും, ഒരു ലെൻസൊക്കെ കടുപ്പിച്ച് വയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോണിലൊരു ആപ്ലിക്കേഷൻ വേണം. ആ ഒരു ആപ്ലിക്കേഷൻ വഴി മാത്രമേ നമുക്ക് ഈ ഒരു ചിപ്പൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെന്താണെന്നുള്ള അതിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഞാൻ പറയാം. എൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈം ട്രാവൽ ചെയ്തു വരുന്നതിനെ പറ്റിയിട്ട് എന്തെയ്യുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടൈം ട്രാവൽ ചെയ്തു വരുന്ന ആ ഒരു മെഷീൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ച സമയത്ത് നമ്മുടെ ഒരു ഡാരൽ ഡീൻ പറഞ്ഞൊരു കാര്യം, ഞാൻ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, ബട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ ഒരു വെക്കേഷൻ ട്രിപ്പ് കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മുടെ ഈ ഒരു ട്രെയിനിലൊക്കെ കയറാനായിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന കണക്ക് അവിടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് സെൻറ്റർ ഉണ്ടായിരിക്കും. ആ ഒരു സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്, ഫ്യൂച്ചറിൽ ഒരുപാട് ഈ ഒരു ടൈം ട്രാവൽ കോമൺ ആയിട്ട് അവൈലബിൾ ആയെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ജനങ്ങൾക്ക്. അങ്ങനെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ട്രാവൽ ചെയ്യാനായിട്ട് ഏത് വർഷത്തിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, അവർ കൺട്രോൾ ചെയ്ത് നമ്മൾ ഈ ഒരു പാസ്റ്റിൽ കൊണ്ടുവരും. ആൻഡ് അതുപോലെ തന്നെ ഞാനൊരു സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, ഞാൻ കണ്ട രീതിയിൽ ആ ഒരു ടൈം ട്രാവൽ മെഷീനെ പറ്റിയിട്ട് പറയാനെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു വട്ടമായിരുന്നു. ആ ഒരു വട്ടത്തിന് ഒരു ഉരുണ്ട ഒരു ബൗളിനൊക്കെ തോന്നുന്നു, അതിനകത്ത് നമ്മൾ കറി കയറി കഴിഞ്ഞാൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഡെക്കറേഷനൊക്കെ കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ അത് നമ്മൾ റൗണ്ട് ചെയ്യും കറങ്ങുന്ന സമയത്ത്, അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതിനകത്തൊരു വൈറ്റ് ലൈറ്റ് വരും, ഒരു വൈറ്റ് ലൈറ്റ് വന്നതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഒരു പാസ്റ്റിലേക്ക് വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബട്ട് അവിടെയാണ് നമുക്കൊരു ലൂപ്പ് ഹോളിൽ തട്ടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ അടുത്തൊരു കാർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കുട്ടി എങ്ങനെ ആയിരിക്കും പറയുന്നത്, ഒരു 4 ടയറുണ്ട്, അതുപോലെ തന്നെ കറുത്ത ടയറാണ്, അതിനകത്ത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് വീൽ കമ്പികൾ വരും, ആൻഡ് അതുപോലെ തന്നെ 4 സൈഡിന് ഒരുപാട് കണ്ണാടി ഗ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ നീണ്ടു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ നീളത്തിനാണ് ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ കാറിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോർമലായിട്ട് ഒരു കൊച്ചു കുട്ടിയുടെ അടുത്തൊരു 10, 16, 17 വയസ്സുള്ളൊരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു മെയിൻ ലൂപ്പ് ഹോളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ലൂപ്പ് ഹോളിൽ തട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചിപ്പിൽ ഒരു 3-4 ചിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെറ്റിൽ വയ്ക്കുന്ന ചിപ്പ്, അതുപോലെ തന്നെ ലെൻസിൻ്റെ കാര്യം, കയ്യിൽ കടിപ്പിക്കുന്ന ഒരു ചിപ്പ്, ഡിവൈസിൻ്റെ കാര്യം. ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ലെൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇന്ന് ഒരാൾ വിളിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരു വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് കാണും, അതും ഇതിൽ കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഇതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഫോണിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ലെൻസ് വെച്ചിട്ട്, നമ്മുടെ തലയിൽ കടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ചിപ്പ് വെച്ചിട്ട്, കയ്യിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഇതെല്ലാം വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അഡീഷണലായിട്ട് എന്തിനാണ് ഒരു സ്മാർട്ട് ഫോൺ, ആ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷൻ വഴി ഇതൊക്കെ എനേബിൾ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട്, സ്മാർട്ട് ഫോണിൽ നമ്മൾ ഫുൾ ടൈം ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു മാസം ഫുൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ആ ഒരു മാസം ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്ത ആ ഒരു നെറ്റിൻ്റെ പൈസ മൊത്തം നമ്മൾ ഈ ഒരു ലാൻഡ് ലൈനിൽ അടയ്ക്കണമെന്ന് പറയുന്ന കണക്ക്, ലാൻഡ് ലൈൻ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്ന കണക്കായി പോകുമല്ലോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അത് എനിക്ക് അക്സെപ്റ്റ്
അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചിപ്പിൻ്റെ ആ ഒരു ആക്ടിവേറ്റ് ആക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ വേണ്ടാത്ത രീതിയിൽ സ്മാർട്ട് ഫോണൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാമറയും എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനെറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് അഡീഷണൽ ഉള്ള ഒരു ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടൈം ട്രാവൽ ചെയ്ത് വന്ന് ഈ ഒരു കാര്യങ്ങൾ ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു നിയമങ്ങളും കാര്യങ്ങളും ബ്രോക്കൺ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ ജയിലിൽ അടയ്ക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാൾ എന്തിനാണ് ഈ ഒരു ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ട്, ഞാൻ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണ് 2033 നിന്നും ഈ നിങ്ങളുടെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു ലോകത്തേക്ക് കാലഘട്ടത്തിലേക്ക് വന്നതാണെന്നുള്ളൊരു കാര്യം ഒരു കാരണമില്ലാതെ ഇയാൾ എന്തിനു പറഞ്ഞു, ഇയാൾ എന്തിനാണ് പറഞ്ഞെന്നുള്ളൊരു കാരണം പോലും അയാൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അതും എനിക്ക് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ലായിരുന്നു. ബട്ട് അതുപോലെ തന്നെ അതിനെക്കാട്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ ഫ്യൂച്ചറിൽ നിന്ന് വന്നപ്പോൾ ഇയാൾ പറഞ്ഞൊരു 10 ക്രേസി ആയിട്ടുള്ള കാര്യങ്ങളും ഫ്യൂച്ചറിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ബട്ട് അയാൾ ട്രാവൽ ചെയ്ത് ചെയ്തിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 2019 വന്ന സമയത്ത് അന്ന് അയാൾ യൂസ് ചെയ്തിരുന്ന ആ നെറ്റിൽ വയ്ക്കുന്ന ചിപ്പ് എവിടെ, കണ്ണിൽ വയ്ക്കുന്ന ലെൻസ് എവിടെ, കയ്യിൽ വയ്ക്കുന്ന ഡിവൈസ് എവിടെ, ഇതൊക്കെ എവിടെ പോയി, ഈ ഒരു കാര്യങ്ങളൊക്കെ അയാൾ എവിടെ അവിടെ അവിടെ ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടാണോ അയാൾ വന്നതെന്നുള്ളൊരു കാര്യം അതും ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ബട്ട് അതിനെ പറ്റിയിട്ട് അയാളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്താണെങ്കിലും ഓക്കെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ വെറുതെ പറഞ്ഞാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു റിയാലിറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നതിൻ്റെ ഈ കാലം ഒരുപാട് കഴിഞ്ഞു പോയി, ടൈം ട്രാവൽ വന്നിട്ടുണ്ട്, നീ ഇനിയെങ്കിലും വിശ്വസിക്കുന്ന ഒരുപാട് പേര് പറയുന്ന ആൾക്കാരുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ ഇത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. ആൻഡ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നിങ്ങളെന്താണ് വിശ്വസിക്കുന്നത്, ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ തട്ടിക്കൂട്ടാണെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നത്, വ്യൂസും അതുപോലെ തന്നെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യാം. നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മാക്സിമം ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും, അണ്ടിൽ ദെൻ ബൈ നസീം, സൈനിങ് ഓഫ്, യു ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ലവ് യു ആൾ.